ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്ജ്. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ മൊത്തമുള്ള യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ തോൽപ്പെട്ടിയാണ് കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറുവ ദ്വീപിലെ കാഴ്ചകളാണ്. ഇപ്പോൾ കുറുവ ദ്വീപിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആകെ ഉള്ള ഒരു റിവർ റാഫ്റ്റിംഗ് ആണ്, 15 മിനിറ്റുള്ള റിവർ റാഫ്റ്റിംഗ്. 2 പേർക്ക് 150 രൂപ, 5 പേർക്ക് 300 രൂപ, ഇതാണ് ഇവിടുത്തെ എൻട്രി റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ പാർക്കിങ്ങിന് കാറിലാണെങ്കിൽ 30 രൂപ. അപ്പം നമ്മുടെ ചേട്ടനോട്ട് ഇവിടെ റാഫ്റ്റിങ്ങിനുള്ള സ്ഥലത്തേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇരുന്ന ഇപ്പം നമ്മുടെ ചങ്ങാട യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കണ്ടിട്ടില്ല, നിങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്താ ശബ്ദമല്ലേ? ഇതെന്താ പക്ഷികള് കാര്യാണല്ലേ, ചീവിട ഒറ്റയല്ലേ? ഏത് കാലില് വെള്ളം കയറി എൻജോയ് ചെയ്തല്ലോ. നിങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് സ്റ്റാഫാണോ അതോ ടൂറിസം സ്റ്റാഫാണ്? പക്ഷെ പെർമനന്റ് അല്ല. നല്ല മീനുണ്ടെന്ന് തോന്നല്ലേ. ഇപ്പൊ നമ്മുടെ റിവർ റാഫ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുള കൊണ്ടുള്ള റാഫ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. എങ്ങനെയുണ്ട് ചേട്ടാ? ഒരിക്കലും ഞാൻ ചെയ്യാത്ത ഒരു ഒരു പ്രത്യേകതയാണ് ഈ മുളയുടെ ചങ്ങാടത്തിലിരുന്ന് കാല് വെള്ളത്തിൽ നനച്ചുകൊണ്ട് മുകളിൽ പിടിച്ച് മുകളിലെ റോപ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ടാണ് ഈ ചങ്ങാടം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു കോഴിക്കോടിലേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഒരു ചങ്ങാടമൊക്കെ എത്ര കാലം ഇരിക്കും? നിങ്ങളതാണോ അതോ ഗവൺമെന്റ്? ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് സീസൺ ഒക്കെ ഇവിടത്തെ നല്ല സീസൺ ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റിൽ മറ്റേ ഫസ്റ്റ് ഫ്ലഡ് വരില്ല, വെള്ളം വരില്ല, അപ്പൊ കലക്കൊള്ളായിരിക്കും മൊത്തം. ആ വെള്ളം തെളിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് കഴിയും. അപ്പൊ ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റ് ആണെങ്കിൽ ഓക്കെ, നല്ല സീസൺ. ഇപ്പം നമ്മുടെ റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞ് കരയിലെത്തിയിരിക്കുകയാണ്. ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ റാഫ്റ്റിങ്ങിനുണ്ടായിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ എക്സ്പീരിയൻസ് ഒക്കെ? ഇഷ്ടപ്പെട്ടു? നിങ്ങളെ സ്ഥലമൊക്കെ എവിടെ? വേറെ എവിടെയൊക്കെ പോയി? നല്ലൊരു അനുഭവമായിരുന്നു. കാരണം വെള്ളത്തിൽ വെള്ളത്തിന് വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും കൂടിയും റിവർ റാഫ്റ്റിംഗ് നടത്താൻ ചങ്ങാടം മുളകൾ കെട്ടിയിട്ട് മുളകൾ മാത്രം കെട്ടിയിട്ടുള്ള ഒരു ചങ്ങാടായിരുന്നു. അതുകൊണ്ട് സേഫ്റ്റി മെഷേഴ്സ് പ്രത്യേകം നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. 6 മീറ്റർ താഴ്ചയുണ്ടെന്നാണ് പറഞ്ഞത് കബനി നദിക്ക്. ആ നദിയിലാണ് നമ്മൾ റിവർ റാഫ്റ്റിംഗ് നടത്തിയത്.
പക്ഷേ നല്ലൊരു അനുഭവമായിരുന്നു. ഉച്ച നേരത്ത് നല്ല വെയിലുണ്ട്, പക്ഷേ ഇവിടെ വീണ്ടും തണുപ്പുണ്ടെന്ന് തോന്നുന്നു. ചൂടത്രയില്ല, കോഴിക്കോട്ടിന് അത്രയില്ല. അതെ, അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണ്. ഡെസ്റ്റിനേഷനാണ് അപ്പോൾ അടുത്ത ഏതെങ്കിലുമൊക്കെ സ്ഥലമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.